കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 15:1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റി വീട്ടിൽ എത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും: നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗരാജ്യത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും: എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. അദ്ദേഹം ജീവിച്ചത് എങ്ങനെയാണ്, അദ്ദേഹം പ്രവർത്തിച്ചത് എന്തുമാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തികഞ്ഞ ദൈവസ്നേഹിയും തികഞ്ഞ മനുഷ്യസ്നേഹിയുമായ ഒരു വ്യക്തിയായിരുന്നു ചാൾസ് ബൊറോമിയ. ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു ദുരവസ്ഥ, ചിലര് ഭയങ്കരം ദൈവസ്നേഹമാണ്, ഭയങ്കരം പ്രാർത്ഥനയാണ്, പക്ഷേ സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യത്തിൽ അവരെ ഒന്ന് സഹായിക്കാൻ ഒരു ചെറുവരൽ പോലും അനക്കത്തില്ല. വേറെ ചിലരെ കാണാൻ സാധിക്കും, ഒരു ഭയങ്കരം ശുശ്രൂഷയും ഓട്ടി നടപ്പും മറ്റുള്ളവരുടെ കാര്യത്തിൽ സഹായം കൊടുക്കലും എല്ലാം ഉണ്ട്. പക്ഷെ അവര് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് കുടുംബാംഗങ്ങളുടെ കൂടി ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം അത് മാത്രം പറ്റില്ല. ഇവിടെ നമ്മൾ കാണുകയാണ് തികഞ്ഞ ദൈവസ്നേഹിയും തികഞ്ഞ മനുഷ്യസ്നേഹിയുമായ ഒരു വ്യക്തി ചാൾസ് ബൊറോമിയോ. അദ്ദേഹം പയസ് 4 മാർപ്പാപ്പയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു അടുത്തയാളായിരുന്നു. അദ്ദേഹം പല തസ്തികയിൽ ജോലി ചെയ്ത, സഭയ്ക്ക് വേണ്ടി ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. 25 വൈദികനായി, അതിനുശേഷം മെത്രാനായി, മിലാൻ്റെ മെത്രാനായിട്ട് സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് ചാൾസ് ബൊറോമിയ. നിങ്ങളൊന്ന് ചിന്തിക്കണം, ഒരു 12 അല്ലെങ്കിൽ 15 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരാളുടെ ചിന്താഗതി എങ്ങനെ പോകുന്നു. അദ്ദേഹം നല്ല റിച്ച് ഫാമിലിയാണ്, ബൊറോമിയ ഫാമിലി. ഇനി അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സമ്പത്ത് അത്രേ അദ്ദേഹത്തിൻ്റെ പത്രമേനിയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം: എൻ്റെ പത്രമേനിയിൽ എൻ്റെ അത്യാവശ്യ ചെലവ് കഴിഞ്ഞ് ബാക്കിയെല്ലാം പാവപ്പെട്ടവർക്ക് അവകാശമാണ്. നമ്മളാണെ ചിന്തിക്കും, ഞാനായിട്ട് അധ്വാനിച്ചത്, അങ്ങനെ വേറെ ആരും കൊണ്ടേ അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനായിട്ടല്ലേ എൻ്റെ അപ്പനായിട്ടോ വല്യപ്പനായിട്ടോ അധ്വാനിച്ചത്. ഇവിടെ നമ്മൾ കാണുകയാണ് തൻ്റെ പത്രമേനിയിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ചിലവ് കഴിഞ്ഞാൽ, എൻ്റെ അത്യാവശ്യ ചിലവ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പാവപ്പെട്ടവർക്ക്. ഇനി അങ്ങനെ ഇഷ്ടംപോലെ ഉപവി പ്രവർത്തി ചെയ്ത ഒരു വ്യക്തിയാണ് ചാൾസ് ബൊറോമിയ. നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഒരു 60,000 തുടങ്ങി 70,000 പേരെ വരെ തീറ്റിപ്പോറ്റിയിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി
ഇനി അത് തൻ്റെ സമ്പത്തും അതുപോലെ തന്നെ അദ്ദേഹം സമാഹരിക്കാവുന്ന രീതിയിലൊക്കെ സമാഹരിച്ച് പാവങ്ങളെ ശുശ്രൂഷിച്ച. അപ്പം അങ്ങനെയെങ്കിൽ ജീവിതകാലത്ത് ഒരാളെയെങ്കിലും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് സഹായിച്ചോ ഏതെങ്കിലും വിധത്തിൽ അവരെ സഹായിച്ചതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം നമുക്ക് ഉണ്ടാകേണ്ടതല്ലേ? വിശുദ്ധ ചാൾസ് ബൊറോമി അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ദൈവജനത്തിൻ്റെ ആ ഒരു നവീകരണം സംഭവിക്കണമെങ്കിൽ വൈദികരുടെ മാതൃകാ ജീവിതം വളരെ ആവശ്യം. വൈദികർ മാത്രമല്ല, സമർപ്പണ ജീവിതക്കാർ മാത്രമല്ല, അൽമായരായിട്ടുള്ളവരും മാതൃകാ ജീവിതം നയിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മളെ കണ്ട് മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം, സ്നേഹമുണ്ടാകണം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യമാണ്, നമ്മളാരും ഒറ്റയ്ക്ക് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്നില്ല. നമ്മൾ പോകുമ്പോൾ ഒരു ഒരു കൂട്ടം ആൾക്കാരെയും കൊണ്ട് നമ്മൾ പോകത്തുള്ളൂ. വിശുദ്ധ മോനിക്കയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ മോനിക്ക അവര് സ്വർഗത്തിൽ പോയി, പക്ഷെ അവരുടെ കൂടെ വേറെ നാല് പേരും കൂടി ആ കുടുംബത്തെയും തന്നെ ഉണ്ടായിരുന്നു. മോനിക്കായുടെ അമ്മായിയമ്മ ഒരു ദുഷ്ട സ്ത്രീയായിരുന്നു. മോനിക്കായുടെ ഭർത്താവ് ഒരു വിജാതീയനായിരുന്നു, ഒരു ദൈവവിചാരമില്ലാത്ത മനുഷ്യൻ. ഇവർക്ക് രണ്ട് മക്കളുണ്ടായി, രണ്ടുപേരും ദൈവകൃപയിൽ ജീവിച്ചവരൊന്നുമല്ല, ലോകത്തിൻ്റെതായ രീതിയിൽ ജഡികനായി ജീവിച്ചവർ. പക്ഷേ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയും മാതൃകാ ജീവിതവും അഞ്ച് പേര് ആ കുടുംബത്തിൽ നിന്നും സ്വർഗത്തിലെത്തുന്നതിന് കാരണമായി തീർന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മളാരും ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകത്തില്ല, ഒറ്റയ്ക്ക് നരകത്തിലും പോകത്തില്ല. നമ്മൾ പാപപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്കറിയാലോ അതിനൊരു സോഷ്യൽ കണക്ഷനുണ്ട്, പാപപ്രവൃത്തി ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് മറ്റുള്ളവരെ നമ്മൾ ആ ഒരു കൂട്ടത്തിൽപ്പെടുന്നത്. എൻ്റെ ദുർമാതൃക കൊണ്ട് മറ്റൊരാളുടെ നരകത്തിൽ പോകാൻ ഇടവന്നാൽ ഞാനൂടെ അതിന് ഉത്തരവാദിയാണെന്ന്. മാത്രമല്ല ഒരു കാര്യം വിശുദ്ധർ പഠിപ്പിക്കുന്നത്, നിന്റെ അയൽവാസി നരകത്തിൽ പോയത് നീ വേണ്ടിടത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞിട്ടാണെങ്കിൽ നീയും അതിന് ഉത്തരവാദിയാണ്. അപ്പം നമുക്കിങ്ങനെ കൂളായിട്ടിരിക്കാൻ പറ്റുമോ? അത് അവരുടെ കാര്യമാണ്, അവർ നരകത്തിലോ എവിടെയാണെന്നോ പോട്ടെ, അങ്ങനെ ചിന്തിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും സത്യമറിയണം, എല്ലാവരും സ്വർഗത്തിൽ പോകണം. അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി ചിന്തിക്കുന്നവരും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരുമാണ് യഥാർത്ഥ ദൈവമക്കളായിട്ട് മാറുക, യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറുക എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം സുപരിചിതമാണ്, ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് മൂന്ന് ഉപമകൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഉപമയാണ് നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ. നമുക്ക് യേശു ക്രിസ്തു തോളയിൽ ഒരു ആടിനെയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന പടമൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നല്ല ഇടയൻ, നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ ആടിനെ തോളിൽ വെച്ച് ആടിനെ സ്നേഹിച്ച് ആടിനെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് നല്ല ഇടയൻ. ഓരോ വൈദികനും ബിഷപ്പും ഒക്കെ നല്ല ഇടയനായി പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ ഹൃദയത്തിലേറ്റി അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. ഇനി ആട് നഷ്ടപ്പെട്ടു, നഷ്ടപ്പെടാനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് അജ്ഞത. ഇന്നേ പലരും വിചാരിക്കുന്ന പോലെ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കാലേ നിൽക്കാൻ പറ്റിയാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ പറ്റിയ അതാണ് ഏറ്റവും നല്ലത്, ഫ്രീഡം ഉണ്ടല്ലോ. ഇനി അവരവരൊക്കെ ഉപദേശവും അതുപോലെ തന്നെ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുന്നവരെ കാണാൻ പറ്റും. കാരണം എന്താണെന്നറിയാം, അജ്ഞത. ഇതൊന്നും എനിക്കാവശ്യമില്ല, ഞാനൊരു ഒറ്റയാനായിട്ട് എനിക്കിഷ്ടമുള്ളതിൽ ഞാൻ പോകും എന്ന് ചിന്തിക്കുന്നത് അജ്ഞതയുടെ ഒരടയാളമാണ്. അവസാന ആടിനെന്നെ പറ്റി നഷ്ടപ്പെട്ടു, നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് വേദനിച്ച് കാണും. ഏതായാലും നല്ല ഇടയം പോയി ആടിനെ കണ്ടെത്തി തോളെ വെച്ച് തിരിച്ചു വരുന്നത് കാണാൻ പറ്റും. രണ്ടാമതൊരു ഉപമയുണ്ട്, അതാണ് നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ ഉപമ. ശരിക്കും ഇന്നത്തെ സുവിശേഷഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വീണ്ടെടുപ്പിൻ്റെ ആനന്ദത്തെക്കുറിച്ചാണ്. നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ വീണ്ടെടുക്കാൻ പറ്റണം. ഇനി നാണയം നഷ്ടപ്പെടാൻ കാരണം, പലർക്കും പല സാധനങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കാരണം ഇതാണ്, അവരുടെ അശ്രദ്ധ, വേണ്ടത്ര ശ്രദ്ധയില്ലാതിരുന്നത്. വിശുദ്ധി നഷ്ടപ്പെട്ടതിന് കാരണം, സമ്പത്ത് നഷ്ടപ്പെട്ടതിന് കാരണം,
ജോലി നഷ്ടപ്പെട്ടതിന് കാരണം, മക്കളെ നഷ്ടപ്പെട്ടതിന് കാരണം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, അശ്രദ്ധ. നമ്മൾ വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകാതിരുന്നത് അശ്രദ്ധ. ഇവിടെയും നമ്മൾ കാണുകയാണ്, ആ നാണയം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവരെ നാട്ടുകാരെ എല്ലാം വിളിച്ച് അവരെ അവരോടൊപ്പം സന്തോഷിക്കുന്നത് കാണാൻ പറ്റും. പറയുണ്ട്, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതിലൊരു ആനന്ദമുണ്ട്. പ്രാർത്ഥനാ ജീവിതമാണേലും ജീവിത വിശുദ്ധിയാണേലും ശുശ്രൂഷ ജീവിതമാണേലും നഷ്ടപ്പെട്ടോ, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമം നടത്തുക, അതിൻ്റെതായിട്ടുള്ള ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇതിന് ശേഷം വരുന്നതാണ് 11 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോഴാണ് നഷ്ടപ്പെട്ട മകന്റെ ദൂർത്ഥപുത്രന്റെ ഉപമ ലൂക്ക 15 നമുക്ക് കാണാൻ സാധിക്കുക. ഇനി അതിൻ്റെ പ്രധാന കാരണമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് അഹങ്കാരം. അവന് ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ ജീവിച്ചതാണ്. പക്ഷെ അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണം. ഇങ്ങനെ തന്നിഷ്ടം പറയുന്ന, തന്നിഷ്ടം നടക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന എത്രയോ വ്യക്തികൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണാൻ പറ്റും. അതെ, അഹങ്കാരത്തിൻ്റെ ഒരു സൂചനയാണ്. ദൈവേഷ്ടം നിറവേറ്റാനും ദൈവഹിതത്തിന് വഴങ്ങാനും തയ്യാറാകുന്നവർ അവരാണ് എളിമയുള്ളവർ, അവരാണ് ദൈവസ്നേഹമുള്ളവർ, അവർക്കാണ് നല്ല ഭാവിയുള്ളത്. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഇന്നത്തെ വിശുദ്ധൻ ചാൾസ് ബൊറോമിയോയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.